Hello guys, so welcome to this video. And in this video we will be covering a topic called assessment. Idu oru cheriya oru topic aanu nammada GST assessment aanu. Appam innathe topic innathe video ilum njan time stamps description box il idunnathayirikkum. Appam aa time stamp vechittu ningalku oru particular section maatram cover cheyananengil ningalku last year revision adu bayangara helpful aayirikkum. സൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് അതാദ്യം നമുക്ക് പറയാം. നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 59, പ്രൊവിഷണൽ അസസ്മെൻറ്റ്, സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ് അണ്ടർ സെക്ഷൻ 61, അസസ്മെൻറ്റ് ഓഫ് നോൺ ഫൈലേഴ്സ് അണ്ടർ സെക്ഷൻ 62, ആൻഡ് അസസ്മെൻറ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 63, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സമ്മറി അസസ്മെൻറ്റ് ഇൻ സർട്ടൺ സ്പെഷ്യൽ കേസസ്. ഓക്കെ, എന്താണ് സെൽഫ് അസസ്മെൻറ്റ്? സെൽഫ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാനുള്ള കാര്യം, സെൽഫ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അസസ്മെൻറ്റ് നമ്മൾ പറയുന്നതെല്ലാം അതിനകത്ത് ഒരു ഓഫീസറിൻ്റെ ഒരു റോള് വരുന്നുണ്ട്. സെൽഫ് അസസ്മെൻറ്റ് അങ്ങനെയല്ല, ഞാനൊരു അസസ്സി, ഞാൻ സ്വന്തമായിട്ട് പോയിട്ട് അടയ്ക്കുന്ന ഒരു എൻ്റെ റിട്ടേൺ അടയ്ക്കുന്ന, ഞാൻ ഇത്രയും ടാക്സ് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് അടയ്ക്കുന്ന സാധനം തന്നെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 59 ആണ് ഇത് സെൽഫ് അസസ്മെൻറ്റ് പറയുന്നത്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസസ്സി സ്വന്തമായിട്ട് പോയി അടയ്ക്കുന്നത് വിത്തൗട്ട് എനി റോൾ ഓഫ് എ പ്രോപ്പർ ഓഫീസർ. That is self-assessment. ഇനി അടുത്തല്ല നമ്മൾ പോകുന്നു. ഇതാണ് വൺ ഓഫ് മെയിൻ ഏരിയാസ് ഓഫ് ദിസ് ചാപ്റ്റർ, അതായത് പ്രൊവിഷണൽ അസസ്മെൻറ്റ്. പ്രൊവിഷണൽ അസസ്മെൻറ്റ് നമ്മൾ ഈ പ്രൊവിഷണൽ ബാലൻസ് ഷീറ്റ് എന്നൊക്കെ നമ്മൾ ഓഫീസ് ആർട്ടിക്കൽ ഷീപ്പ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടായി, തട്ടിക്കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഏകദേശം അതുപോലെ തന്നെ ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്സിക്ക് എക്സാക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് ഈ വർഷം ഈ അല്ലെങ്കിൽ ഈ പീരീഡിൽ എത്രയാണ് പുള്ളിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ പുള്ളി ഒരു പ്രൊവിഷണൽ ബേസിസിൽ പോയി ടാക്സ് അടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ്. അപ്പോൾ ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് നമുക്ക് ഇനി ഇൻഡെപ്ത് ആയിട്ട് പറയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊവിഷണൽ അസസ്മെൻറ്റ് എല്ലാ കേസസിൽ നടക്കില്ല. പ്രൊവിഷണൽ അസസ്മെൻറ്റ് രണ്ടേ രണ്ട് കേസസിൽ അറിയുള്ളൂ, അതായത് ഇൻ കേസസ് വെയർ യു കനോട്ട് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സപ്ലൈ ആൻഡ് റേറ്റ് ഓഫ് സപ്ലൈ. അതായത് ഈ രണ്ട് കേസസിൽ മാത്രമേ നമുക്ക് പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വാല്യൂ ഓഫ് ദ സപ്ലൈയോ റേറ്റ് ഓഫ് ദ സപ്ലൈ മാത്രം അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ മാത്രമേ നമുക്ക് ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് എനിക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും പ്രൊസീജർ? അപ്പോൾ പ്രൊസീജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസസ്സി ഹാസ് ടു റിക്വസ്റ്റ് ടു ദ പ്രോപ്പർ ഓഫീസർ, ഓക്കെ, ദാറ്റ് എൻ്റെ പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യണമെന്ന്. ആൻഡ് ദി പ്രോപ്പർ ഓഫീസർ ഹാസ് ടു പാസ് എൻ ഓർഡർ വിത്തിൻ പ്രോപ്പർ ഓഫീസർ ഹാസ് ടു പാസ് എൻ ഓർഡർ വിത്തിൻ 90 days ഫ്രം ദി ആപ്ലിക്കേഷൻ. 90 days. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഒരു ബോണ്ട് അണ്ടർടേക്ക് ചെയ്യുന്നു. അപ്പം ബോണ്ട് അണ്ടർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെക്യൂരിറ്റി കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം ആക്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് വി കൻ പുട്ട് ഇസ് 25% ഓഫ് ദ ബോണ്ട് എമൗണ്ട്. ആ ബോണ്ട് എമൗണ്ടിൻ്റെ 25% മാത്രം നമുക്ക് മാക്സിമം നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊവിഷണൽ അസസ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും, ഫൈനൽ അസസ്മെൻറ്റ് പ്രോപ്പർ ഓഫീസറിന് സബ്മിറ്റ് ചെയ്യണം. അതായത് ഇത്രയും ആ അസസ്സിക്ക് ആ പെർട്ടിക്കുലർ അസസ്സിക്ക് എത്രയാണ് ശരിക്കും ടാക്സ് ലയബിലിറ്റി, അതാണ് ഫൈനൽ അസസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ അസസ്മെൻറ്റിൽ പുള്ളിക്ക് എത്രയാണ് ടാക്സ് ലയബിലിറ്റി എന്നറിയാനായിട്ട് പ്രോപ്പർ ഓഫീസർ ഫൈനൽ അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ അതിൻ്റെ ടൈം ലിമിറ്റാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇറ്റ് ഇസ് 6 months. ഓക്കെ, പക്ഷേ നമ്മുടെ ലോയിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തൊരു സംഭവം വന്നാലും അതിനൊരു എക്സ്റ്റെൻഷൻ എന്തായാലും കാണാം. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അങ്ങനെയാണ്. അപ്പം 6 months ഇസ് എ യൂഷ്വൽ ടൈം. ബട്ട് ഇഫ് ദി അഡീഷണൽ ഓർ ജോയിൻറ്റ് കമ്മീഷണറിൻ്റെ ഒരു ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് അനദർ 6 months. ഇതേത് അഡീഷണൽ ഓർ ജോയിൻറ്റ് കമ്മീഷണറിൻ്റെ സൂപ്പർവിഷനിലാണെങ്കിൽ യു വിൽ ഗെറ്റ് അനദർ എക്സ്റ്റെൻഷൻ ഓഫ് 6 months. പക്ഷേ കമ്മീഷണറിൻ്റെ ഒരു അപ്രൂവലും കൂടെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അനദർ യു വിൽ ഗെറ്റ് എക്സ്റ്റെൻഷൻ ഓഫ് 4 years. അപ്പം നമ്മുടെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 6 + 6 + 4 പക്ഷേ ഈ ആദ്യത്തെ രണ്ടെണ്ണം മന്ത്സ് ആണ്, അവസാനത്തെ ഇയേഴ്സ്. സോ യു വിൽ ഗെറ്റ് എ ടൈം ലിമിറ്റ് ഓഫ് 6 months + 6 months ആൻഡ് ജോയിൻറ്റ് കമ്മീഷൻ ക്യാൻ എക്സ്റ്റെൻഡ് ടു എ മാക്സിമം ഓഫ് 4 years. അതാണ് ടൈം ലിമിറ്റ് ഓഫ് ഓഫ് പാസിംഗ് ഫൈനൽ അസസ്മെൻറ്റ് അണ്ടർ ദിസ് സെക്ഷൻ 60. പിന്നെ റേറ്റ്. ഈ റേറ്റ് എന്ന് ഉദ്ദേശിച്ചത്
ഇപ്പോൾ നമ്മൾ പ്രൊവിഷണൽ അസസ്മെൻറ്റും എന്നിട്ട് നമ്മളൊരു എമൗണ്ട് അടയ്ക്കുമല്ലോ ടാക്സ്. അപ്പോൾ സപ്പോസ് നമ്മൾ അടച്ചത് കൂടുതലല്ല കുറവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റോ റീഫണ്ടോ കിട്ടും. അത് രണ്ട് സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആക്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ്സ് ഈസ് യുവർ റീഫണ്ട് യു വിൽ ഗെറ്റ് ഫോർ 6% ഇൻട്രസ്റ്റ്. ബട്ട് ഇൻ ദ സെയിം സിറ്റുവേഷൻ, ഇഫ് യു ആർ പെയ്ഡ് ലെസ്, യു ഹാവ് ടു പേ എൻ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സസ് വിൽ ബി 18%. സി കാണാൻ പറ്റില്ല അല്ലേ. ഓക്കെ, 18%. വൈ ഇസ് ഇറ്റ് സോ? സി എവറിത്തിങ് ഇസ് ഹാസ് എ ലോജിക്. ജി എസ് ടി ഇസ് എ വെരി ലോജിക്കൽ ആക്ട്. അപ്പോൾ സപ്പോസ് വൈ ഹാവ് ദേ പുട്ട് റീഫണ്ട് അമൗണ്ട്സ് ലോവർ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഹയർ? സിറ്റുവേഷൻ വേറെ ഒന്നുമല്ല. നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. നമ്മളെ ഇന്ത്യയിലുള്ള ആൾക്കാർ മൊത്തം ഏകദേശം എല്ലാവരും നല്ല ഉടായ്പ ബുദ്ധിയുള്ളവരാണ്. അപ്പം സപ്പോസ് ഇപ്പം ഇതിലുള്ള ഇൻട്രസ്റ്റ്, ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് അപ്പം ഇഫ് ദേ ആർ ഗിവിങ് 12%, സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റീഫണ്ട് കിട്ടാനായിട്ട് നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂജ് എമൗണ്ട് ടാക്സ് അടയ്ക്കും. എന്നിട്ട് ആ ഇൻട്രസ്റ്റ് ജി എസ് ടിയുടെ റീഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും. സോ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിട്ട് മതി. സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മളെ ഇൻട്രസ്റ്റ് ഓൺ ജി എസ് ടിയിലും. അപ്പം ഇഫ് എഫ് ഡി എക്കാട്ടിലും കുറഞ്ഞ റേറ്റാണ് ഇൻട്രസ്റ്റിനാണെങ്കിൽ ആൾക്കാരെ ടാക്സ് അടയ്ക്കാതെ എഫ് ഡി കൊണ്ടിടും. അപ്പം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്ക് ആ എഫ് ഡിയിലുള്ള ഇൻട്രസ്റ്റും, ഇപ്പോൾ എഫ് ഡിയിൽ 9% നമ്മുടെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന 8% ആണെങ്കിൽ ഒരു 2% അവിടെ തന്നെ ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ലോജിക് ആലോചിച്ചാണെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ ഹയർ സൈഡും ഓൺ റീഫണ്ട് വിൽ ബി ഓൺ എ ലോവർ സൈഡിൽ നിന്ന് അവർ ഡിസൈഡ് ചെയ്തത്. ഓക്കെ, പിന്നെ അടുത്തത് റിലീസ് ഓഫ് സെക്യൂരിറ്റി. എപ്പോഴാണ് സെക്യൂരിറ്റി റിലീസ് ചെയ്യുന്നത്? ഈ ബോണ്ട് നമ്മൾ പറഞ്ഞല്ലോ 25% വരെ മാക്സിമം സെക്യൂരിറ്റി ഉണ്ടെന്ന്. ആ സെക്യൂരിറ്റി എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തിൻ സെവൻ ഡേയ്സ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ യു ഹാവ് ടു റിലീസ് എ സെക്യൂരിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെക്ഷൻ സിക്സ്റ്റി വൺ. സെക്ഷൻ സിക്സ്റ്റി വൺ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂട്ടനി ഓഫ് റിട്ടേൺസ്. ഇപ്പം നമ്മുടെ പ്രോപ്പർ ഓഫീസർ വന്നു അസസ്മെൻറ്റൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഇവിടെ വന്നു. അപ്പം ഹി ക്യാൻ ആസ്ക് ഫോർ ഇൻഫർമേഷൻ ആൻഡ് അതർ സ്റ്റഫ് ഫ്രം അസ്, ദാറ്റ് ഇസ് ദി അസസ്സി. അപ്പോൾ പുള്ളി ഇൻഫർമേഷൻ ചോദിച്ചപ്പോഴത്തേക്ക് ഹി ഫീൽസ് ദാറ്റ് ദ എക്സ്പ്ലനേഷൻ ഗിവൻ ബൈ ദി അസസ്സി ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഹി ഹാസ് ഹി ക്യാൻ ഡു ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്. ഇത് നമ്മുടെ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ക്വൈറ്റ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. സോ ട്രൈ ടു ലേൺ ദിസ് സെക്ഷൻ അറ്റ്ലീസ്റ്റ്. ദാറ്റ് ഇസ് സെക്ഷൻ 61, ദാറ്റ് ഇസ് സ്ക്രൂട്ടനി ഓഫ് റിട്ടേൺസ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീ ക്യാൻ കണ്ടക്ട് ഓഡിറ്റ്, അതായത് ഓഫീസറിനെ ഓഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹീ ക്യാൻ ഡയറക്റ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ടു അപ്പോയിൻറ്റ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, സി എ ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഇപ്പം നമ്മുടെ ജി എസ് ടിയിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓൾസോ ഹാസ് ബീൻ ഗിവൻ എ സിമിലർ സ്റ്റാറ്റേർഡ് ആസ് പെർ ദ സെയിം ആസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആസ് വെൽ. ഡോണ്ട് ജസ്റ്റ് റൈറ്റ് സി എ, യു ഹാവ് ടു റൈറ്റ് സി എ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ആൻഡ് യു ക്യാൻ ഹീ ക്യാൻ ആസ്ക് ഫോർ ദ ഇൻസ്പെക്ഷൻ ആൻഡ് സീഷർ ഓഫ് ഓഫ് ദി ദിസ് വൺ ഓഫീസ് ലൈക് റെക്കോർഡ്സ് ആൻഡ് എനി ഡ്യൂസ് അണ്ടർ സെക്ഷൻ 73 and 74 ഹാവ് ടു ബി പെയ്ഡ്. ഹിയർ ദാറ്റ് ഇസ് ഓൾ ഇൻ സെക്ഷൻ 61. ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ടു സെക്ഷൻ 62. 62 and 63 ആർ ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നോക്കുന്നു. സെക്കൻഡ്, ഓക്കെ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അതേ ഈ സെക്ഷൻ 62 ഉം 63 ഉം ഏകദേശം നമുക്ക് ഒരേ സമയത്ത് പഠിച്ച് ലൈക്ക് ഏകദേശം ഇത് ക്രക്സ് സെയിം. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും നമുക്ക് 5 വർഷത്തെ പിരീഡിനകത്ത്
രണ്ടും നമുക്ക് 5 വർഷത്തിൻ്റെ ഒരു ആ ഗ്യാപ്പിൻ്റെ അകത്ത് നമുക്ക് ലൈക്ക് ഫ്രം ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൻ്റെ 5 വർഷത്തിന് ശേഷം വരെ നമുക്ക് ഈ അസസ്മെൻ്റ് ഈ പ്രോപ്പർ ഓഫീസറിന് ഈ അസസ്മെൻ്റിന് എടുക്കാം, അസസ്മെൻ്റ് ഓഫ് നോൺ ഫയലേഴ്സ്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 62, അതായത് അസസ്മെൻ്റ് ഓഫ് നോൺ ഫയലേഴ്സ്. സെക്ഷൻ 62 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഫോർ ദ ഡിലേ, ലൈക്ക് ദ ഷൂട്ടിംഗ് ഇസ് ഹാപ്പനിങ് അറ്റ് 2 AM ഇൻ ദ മോർണിംഗ്. സോ ഐ യൂഷ്വലി ഷൂട്ട് അറ്റ് ദിസ് ടൈം, സോ പെട്ടെന്ന് ചിലപ്പോൾ ഗെറ്റ് സ്ലീപ്പി, സോ ഐ ജസ്റ്റ് ടുക്ക് എ ബ്രേക്ക് ടു യു നോ ഫ്രഷ് റൺ അപ്പ്. സോ എനിവേ, ബാക്ക് ടു ദ ടോപ്പിക്, അസസ്മെൻ്റ് ഓഫ് നോൺ ഫില്ലേഴ്സ് സെക്ഷൻ 62. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ റിട്ടേൺസ് ഉണ്ടല്ലോ, അത് ഫയൽ ചെയ്യാതിരിക്കുന്നവർക്ക് അവരെ അഗേൻസ്റ്റ് ചെയ്യുന്ന ഒരു അസസ്മെൻ്റാണിത്. അപ്പം ഈ 5 ഇയേഴ്സിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ആവുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ, ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ, ഇപ്പം നമ്മുടെ ബെയർ ആക്ടിൻ്റെ വേർഡ് ഞാൻ വായിക്കാം, അതായത് 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 44 ഫോർ ഫർണിഷിംഗ് ദി ആനുവൽ റിട്ടേൺ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് ദ ടാക്സ് ടാക്സ് നോട്ട് പെയ്ഡ് റിലേറ്റ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ടേക്ക് ദി ഇയർ 1718 വെച്ചാൽ, 1718 അസസ്മെൻറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ, ഐ തിങ്ക് യൂഷ്വലി ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ 31st December. സോ അഗെയിൻ ആ 31st December ഇന്ന് 5 ഇയേഴ്സ് ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതാണ് അതായത് 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 44 ഫോർ ഫർണിഷിംഗ് ദി ആനുവൽ റിട്ടേൺ. സെയിം സിറ്റുവേഷൻ തന്നെ സെക്ഷൻ 63 പറയുന്നത്. ഈ സെയിം 5 ഇയറിൻ്റെ കോൺസെപ്റ്റ് തന്നെ. ആൻഡ് അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വിത്തിൻ 30 ഡേയ്സ് അസസി ഈസ് ഫർണിഷിംഗ് ദ റിട്ടേൺ, ഈ സംഭവം ഈ എന്താ പറയുക, ഈ അസസ്മെൻറ്റ് അപ്പം തന്നെ വിഡ്രോൺ ആയിട്ട് ഡീം ചെയ്യും. പക്ഷേ ഈ അസസ്മെൻറ്റ് മാത്രമേ വിഡ്രോ ആവുന്നുള്ളൂ, യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ കണ്ടിന്യൂസ് ടു അപ്ലൈ. അതായത് ഒന്നെന്ന് വെച്ചാൽ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, 5 ഇയേഴ്സ് ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി ആനുവൽ റിട്ടേൺ ഓഫ് ദ ടാക്സ് പേയർ ഷുഡ് ഹാവ് ബീൻ സബ്മിറ്റഡ്, ആ എൻഡിൽ നിന്ന് 5 വർഷവും, പിന്നെ ഈ ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് അസസ്മെൻറ്റിൻ്റെ സിറ്റുവേഷൻ വിൽ ബി വിഡ്രോൺ ഇഫ് അണ്ടർ 30 ഡേയ്സ് ഓഫ് പാസിംഗ് ഓഫ് ദി 30 ഡേയ്സ് ഓഫ് സർവീസ് ഓഫ് ദി അസസ്മെൻ്റ് ഓർഡർ ദി അസസി ഹാസ് ഫർണിഷസ് റിട്ടേൺ, ബട്ട് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ ദ ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ വിൽ ബി കണ്ടിന്യൂയിങ്. സെയിം സെക്ഷൻ 63, അതായത് സെക്ഷൻ 63 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇതും ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോസ് വിച്ച് ആർ നോട്ട് ഹു ആർ ലയബിൾ ഫോർ GST ബട്ട് ഹു ഹാവ് നോട്ട് ഒബ്ടെയിൻ GST രജിസ്ട്രേഷൻ. അതായത് 20 ലക്ഷത്തിന് മുകളിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ XYZ ബേക്കറി, അവർക്ക് 22 ലക്ഷം ഉണ്ടായിരുന്നു, സോ ദേ ബിക്കം ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ്, പക്ഷേ അവർ രജിസ്ട്രേഷൻ എടുത്തില്ല. അതാണ് ഫസ്റ്റ് കേസ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 സിറ്റുവേഷൻ കൂടെ പറയുന്നുണ്ട്. ആ 5 സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് അസസ്മെൻറ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ആ 5 സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ആണ് ഈ 5 സിറ്റുവേഷൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രവീൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, 2, കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ 3 കൺസെക്യൂട്ടീവ് പീരീഡ്സ്, കോമ്പോസിഷൻ ഡീലർ വിൽ ബി പേയിങ് ഇൻ ക്വാർട്ടേഴ്സ്. അപ്പോൾ 3 കൺസെക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് ആയിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് അൺരജിസ്റ്റേർഡ്. സോ അതും ഇതിൽ കവറാവും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സിറ്റുവേഷൻ, നോർമൽ ടാക്സ് പേയേഴ്സ് ആണെങ്കിൽ, ഇത് കൊളോക്കൽ ടേമിൽ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സൺ അതർ ദാൻ കോമ്പോസിറ്റ് പേയർ ആണെങ്കിൽ, ദേ വിൽ ഇഫ് ദേ ഹാവ് നോട്ട് ഫർണിഷ് ഫോർ 6 കൺസെക്യൂട്ടീവ് മന്ത്സ് ഇൻ ദ റിട്ടേൺസ്. ദെൻ ഹൂ എൽസ് ഇസ് ദെ, ഓക്കെ, ഈ വോളണ്ടറി രജിസ്ട്രേഷൻ വിത്തിൻ 6 മന്ത്സ്. ദെൻ വി ഹാവ് ഫ്രോഡ്, അതായത് പേഴ്സൺ നോട്ട് ലയബിളും, അതല്ലാതെ ഈ രജിസ്ട്രേഷൻ എടുത്തിട്ട് പിന്നെ ഹു ആർ 5 ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ദേ ആർ രജിസ്ട്രേഷൻ വാസ് ക്യാൻസൽഡ്.
ക്യാൻസലാണ് ഏതൊക്കെ കൺവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻ കോമ്പോസിഷൻ ഡീലർ മൂന്ന് കൺസെക്യൂട്ടീവ് പീരീഡിനകത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ നോർമൽ പേഴ്സൺ ആണെങ്കിൽ സിക്സ് കൺസെക്യൂട്ടീവ് പീരീഡിനകത്ത് ചെയ്യാ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് വോളണ്ടറി രജിസ്ട്രേഷൻ ആണ് ബട്ട് വോളണ്ടറി ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു പക്ഷേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല നമ്മളൊരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി ആയിരിക്കും വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തത് പക്ഷേ ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ആ സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസലാവും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് നമ്മുടെ രജിസ്ട്രേഷൻ ഒബ്ടെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോഡ് രീതിയിലാണ് അപ്പോൾ ഒന്നേന്ന് പറയാം നമ്മൾ ലയബിൾ വി ആർ നോട്ട് വി ആർ ലയബിൾ ബട്ട് വി ഹാവ് നോട്ട് ഒബ്ടെയിൻ ദ രജിസ്ട്രേഷൻ പിന്നെ അഞ്ച് സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് തിങ് ഹാസ് ബീൻ ക്യാൻസൽ അതായത് ദിസ് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽ ഒന്ന് വി ഹാവ് കോൺട്രിബ്യൂട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് രണ്ട് കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ മൂന്ന് മാസത്തേക്ക് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല മൂന്ന് മാസമല്ല മൂന്ന് പീരീഡിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ ഡീലർ വിൽ ബി പേയിങ് ഇൻ ക്വാർട്ടേഴ്സ് പിന്നെ നമ്മുടെ നോർമൽ അതായത് അതർ ദാൻ കോമ്പോസിറ്റ് ആണെങ്കിൽ സിക്സ് കൺസെക്യൂട്ടീവ് പീരീഡിനകത്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വി ആർ നോട്ട് കമൻസ് ദ ബിസിനസ് ആൻഡ് അഞ്ച് വി ഹാവ് ഒബ്ടെയിൻ ദ രജിസ്ട്രേഷൻ ബൈ ഫ്രോഡ് പിന്നെ ഈ ഒരു സിറ്റുവേഷനും വിഡ്രോ ആവും നമ്മൾ നേരത്തെ പഠിച്ച 30 ഡേയ്സിനകത്ത് നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എന്താ പറയുക ഫോർ നോൺ ഫൈലേഴ്സാണെങ്കിൽ 30 ഡേയ്സ് പക്ഷേ ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡേയ്സ് 15 ഡേയ്സിനകത്ത് നമ്മൾ നോട്ടീസിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ദെൻ ദിസ് വിൽ ബി വിഡ്രോൺ ദെൻ 5 ഇയേഴ്സ് സെയിം കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ് ഡിസ്കസ് ഇൻ സെക്ഷൻ 63 ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ അതായത് സമ്മറി അസസ്മെൻറ്റ് ഇൻ സെർട്ടൺ സ്പെഷ്യൽ കേസസ് സെക്ഷൻ 64 ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയാം എന്തിനാണ് ഇതൊരു പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ സംഭവം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിനെ സേവ് ചെയ്യാനാണ് അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് അസസീസ് കാരണം ഒരു നഷ്ടവും വരാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇതിനൊരു പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഈ സിറ്റുവേഷൻ സമ്മറി അസസ്മെൻറ്റ് വരുവാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന മൂന്ന് കണ്ടീഷനിൽ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്ക് സമ്മറി അസസ്മെൻറ്റ് നടത്താൻ പറ്റും ആ മൂന്ന് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്തായാലും അതിനകത്ത് ഒരു ടാക്സ് ലയബിലിറ്റി വരുമെന്ന് ഉറപ്പാണ് രണ്ട് ദ പെർമിഷൻ ഓഫ് ദ ജോയിൻറ്റ് കമ്മീഷണർ ആൻഡ് അഡീഷണൽ കമ്മീഷണർ ഹാസ് ടു ബി ഒബ്ടെയിൻ പിന്നെ മൂന്ന് ദർ ഇസ് സഫിഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ടു ബിലീവ് ദാറ്റ് ദർ വിൽ ബി എ എന്താ പറയുക ഡിഫോൾട്ട് എന്താ പറയുക ദർ വിൽ ബി എ ഡിലേ ഇൻ ഡിലേ ഇൻ passing the assessment which should result in a loss to the department appo moon situation nu vachchu one tax liability two permission of the joint commissioner or additional commissioner three sufficient grounds that there will be a that the delay will cause more impact to us so ee moon condition satisfy aayal maatrame നമുക്ക് സെൽഫ് സമ്മറി അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെയും വിഡ്രോയലുണ്ട് വിഡ്രോൽ 30 ഡേയ്സാണ് ഈ 30 ഡേയ്സിനകത്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആൻഡ് ദേ ഫീൽ ദാറ്റ് ദ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് എറേനിയസ്ലി അങ്ങനെയാണെങ്കിൽ ദിസ് സമ്മറി അസസ്മെൻറ്റ് ഷാൽ ബി വിഡ്രോൺ പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക് ചെറിയ ടോപ്പിക്കുണ്ട് ഇപ്പം നമ്മൾ സമ്മറി അസസ്മെൻറ്റ് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിബിൾ പേഴ്സൺ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത് അപ്പം അപ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നത് ഡീംഡ് ടാക്സ് ടാക്സിബിൾ പേഴ്സൺ ഫോർ ഗുഡ്സ് അപ്പോൾ ഈ ഡീംഡ് ടാക്സിബിൾ പേഴ്സൺ ഫോർ സർവീസസ് ഇല്ല ഫോർ ഡീംഡ് ടാക്സിബിൾ പേഴ്സൺ ഫോർ ഗുഡ്സ് മാത്രം പറയുന്നുണ്ട് ഡീംഡ് ടാക്സിബിൾ പേഴ്സൺ ഓഫ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ആ ഒരു ഗുഡ്സ് കയ്യിലിരിക്കുന്നത് ഹി വിൽ ബി ദ പേഴ്സൺ ഹു വിൽ ബി ഡീം ടു ബി ദ ടാക്സിബിൾ പേഴ്സൺ അപ്പോൾ നമ്മുടെ ബാറാക്കിന് ടാക്സ് വായിക്കുവാണെങ്കിൽ ഇൻ സച്ച് കേസസ് ടാക്സ് പ്രൊവൈഡ്സ് ദാറ്റ് ഇഫ് ലയബിലിറ്റി പെർട്ടെയിൻസ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ദെൻ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ ഗുഡ്സ് ഷാൽ ബി ഡീം ടു ബി ദ ടാക്സിബിൾ പേഴ്സൺ ഓക്കെ ഒരു സെക്കൻഡ് ഓക്കെ സോ ഒന്നും കൂടെ ഒരു ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് പറയാം ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തു സെൽഫ് അസസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു സെൽഫ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഡിക്ലെയർ ചെയ്യുന്നതല്ല നമ്മൾ സ്വന്തമായിട്ട് അസസ് സ്വന്തമായിട്ട് അസസ് കണ്ടുപിടിച്ച് അടയ്ക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പ്രൊവിഷണൽ അസസ്മെൻറ്റ് പ്രൊവിഷണൽ അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 60 പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്താണ് പ്രൊവിഷണൽ അസസ്മെൻറ്റ് രണ്ടേ രണ്ട് സിറ്റുവേഷനേ പറ്റുള്ളൂ ഒന്ന് നമുക്ക് വാല്യൂ ഓഫ് ദ സപ്ലൈയും റേറ്റ് ഓഫ് ദ സപ്ലൈയും നമുക്ക് അറിയാത്ത സിറ്റുവേഷൻ മാത്രമേ നമുക്ക് പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ബോണ്ട് ഇനിഷ്യേറ്റ് ചെയ്യും ആ ബോണ്ട്
ആ ബോണ്ടിൻ്റെ സെക്യൂരിറ്റി നമുക്ക് മാക്സിമം 25% ഓഫ് ദ വാല്യൂ ഓഫ് ദ ബോണ്ടിൻ്റെ ആയിരിക്കും മാക്സിമം അമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ്. പിന്നെ നമ്മൾക്ക് ബോണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ബോണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഓഫീസറിന് റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്യും വിത്തിൻ 90 ഡേയ്സ്. വിത്തിൻ 90 ഡേയ്സിൻ്റെ അകത്ത് നമ്മുടെ ഓഫീസർ ഹാസ് ടു പാസ് ദി ഓർഡർ. ഓക്കെ, ദെൻ ടൈം ലിമിറ്റ് ഓഫ് പാസിംഗ് ദി ഫൈനൽ ഓർഡർ. ഫൈനൽ ഓർഡർ ആണെങ്കിൽ യൂഷ്വലി 6 മന്ത്സ് ആണ്. പക്ഷേ അഡീഷണൽ ഓഫീസർ ജസ്റ്റ് ഓർ ജെ സിക്ക് ആണെങ്കിൽ 6 മന്ത്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. പിന്നെ മെയിൻ കമ്മീഷണർ, അതായത് വെറും കമ്മീഷണറിന് വേണമെങ്കിൽ മാക്സിമം 4 ഇയേഴ്സ് വരെ ആക്കാൻ പറ്റും. പിന്നെ റേറ്റ്, റേറ്റ് നമ്മളിപ്പം പ്രൊവിഷണൽ അസസ്മെൻറ്റ് ചെയ്തത് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പം ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18%. അതേസമയം നമ്മൾ അടച്ചത് കൂടിപ്പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. റീഫണ്ട് കിട്ടുന്നതാണ് 6%. പിന്നെ റിലീസ് ഓഫ് സെക്യൂരിറ്റി, അത് നമ്മൾ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത സെക്യൂരിറ്റി ഷുഡ് ബി റിലീസ് വിത്തിൻ 7 ഡേയ്സ്. അടുത്ത് ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത് സ്ക്രൂട്ടിനി ഓഫ് ദ റിട്ടേൺസ്. സ്ക്രൂട്ടിനി ഓഫ് ദ റിട്ടേൺസ് അതായത് നമുക്ക് പ്രോപ്പർ ഓഫീസർ ഓൺ ഇൻക്വയറിംഗ് വിത്ത് ദി പ്രോപ്പർ ഓഫീസർ ഓൺ ഇൻക്വയറിംഗ് വിത്ത് ദി എന്താ പറയുക, നമ്മുടെ അസസി ഇസ് സ്റ്റിൽ ഫീലിംഗ് ദാറ്റ് സെർട്ടൻ ഇൻഫർമേഷൻ ഇസ് യെറ്റ് ടു ബി ഒബ്ടെയിൻ, ദെൻ ഹീ ക്യാൻ കണ്ടക്ട് ദി ഓഡിറ്റ് ഓർ ഹീ ക്യാൻ അപ്പോയിൻ്റ് ആൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ഹീ ക്യാൻ ഡയറക്റ്റ് ദി അസസ് രജിസ്റ്റേർഡ് പേഴ്സൺ ടു അപ്പോയിൻ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ടു ഗെറ്റ് ദ ബുക്സ് verified, and then he can conduct inspection or seizure, then he can compute the dues under section 73 and 75. അടുത്തത് അസസ്മെൻ്റ് ഓഫ് നോൺ ഫൈലേഴ്സ്. നോൺ ഫൈലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ അണ്ടർ 39 and 42, ഇഫ് ഐ എം നോട്ട് റോങ്, 45 അകത്ത് റിട്ടേൺ ഫൈൽ ഫർണിഷ് ചെയ്യാത്തവർക്ക് വേണ്ടി വിത്തിൻ 5 ഇയേഴ്സ് ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ റിട്ടേൺ ഹാസ് നോട്ട് ബീൻ ഫൈൽഡ്, ആ പെർട്ടിക്കുലർ ഇയറിൻ്റെ ജി എസ് ടി ഓഡിറ്റ് എപ്പോഴാണ് തീർന്നത് അപ്പം തൊട്ട് ഈ 5 ഇയേഴ്സ് പീരീഡ് സ്റ്റാർട്ട് ആകും. അതായത് ആനുവൽ റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് ആ സമയം തൊട്ടാണ് ഈ 5 ഇയേഴ്സ് തുടങ്ങുന്നത്. ആൻഡ് ദിസ് തിങ് ക്യാൻ ബി വിഡ്രോൺ. എപ്പം വിഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സിൻ്റെ അകത്ത് ഓഫ് പാസിംഗ് ദി അസസ്മെൻറ്റ് ഓർഡർ, ഇഫ് ഹി ഫർണിഷസ് ദി റിട്ടേൺ, ദെൻ ദി അസസ്മെൻറ്റ് വിൽ ബി വിഡ്രോൺ. However, the interest and late fee will still continue. At the last, assessment of unregistered person. Unregistered person is a person who is not liable. Pinne rendu, also 5 instances where the registration is also cancelled will also be come under the bracket of unregistered person. Adayathu onnu nammada provisions of the act contravene cheyunu. Rendu, oru composition dealer aanengil 3 consecutive period ayal return file cheyyunnilla. Normal person aanengil 6 period athu ayal return file cheyyunnilla. Then പിന്നെ വോളണ്ടിയറിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് കമൻസ് ചെയ്തില്ല. പിന്നെ അവസാനം ഫ്രോഡ്, നമ്മൾ ഫ്രോഡ് വഴി നമ്മൾ രജിസ്ട്രേഷൻ ഒബ്ടെയിൻ ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ കാറ്റഗറിനകത്ത് വന്ന് വീഴും. ഇതിലും നമ്മൾ സെക്ഷൻ 62 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സിൻ്റെ അകത്താണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, സോറി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വി ഹാവ് ടു റെസ്പോണ്ട് വിത്തിൻ 15 ഡേയ്സ്. പിന്നെ ഇതിലും 5 ഇയേഴ്സ് മറ്റേ 62 പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആനുവൽ റിട്ടേൺ ഹാഡ് ടു ബി ഫൈൻ. ആ സെയിം കോൺസെപ്റ്റിൻ്റെ 5 ഇയർ തന്നെ ഇവിടെയും വരുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് സമ്മറി അസസ്മെൻറ്റ് ഇൻ സെർട്ടൺ കേസസ്. അതായത് ഇതൊരു പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് ആണ്. ഈ മൂന്ന് കണ്ടീഷൻ പറയുന്നുണ്ട്. ആ മൂന്ന് കണ്ടീഷനും എല്ലാം സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ സമ്മറി അസസ്മെൻറ്റ് വരുള്ളൂ. സമ്മറി അസസ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടാക്സ് ലയബിലിറ്റി, അതായത് നമ്മളെ ടാക്സ് ലയബിലിറ്റി വരും നമുക്ക് 100% ഷുവർ ആവുന്നു. രണ്ട്, വി ഹാവ് ഒബ്ടെയിൻ ദ പെർമിഷൻ ഓഫ് ദ ജെ സി ഓർ എ സി. പിന്നെ വി ഹാവ് സഫീഷ്യൻറ്റ് ഗ്രൗണ്ട്സ് ടു ബിലീവ് ദാറ്റ് ഇഫ് ദർ ഇസ് എ ഡിലേ ഇറ്റ് വിൽ റിസൾട്ട് ടു എൻ ലോസ് ഇൻ റവന്യൂ. അതായത് ഈ എസ് എസ് സി മുങ്ങി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയുമ്പോൾ മാത്രം, ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ സമ്മറി അസസ്മെൻറ്റ് വരൂ. സമ്മറി അസസ്മെൻറ്റ് നമുക്ക് വിഡ്രോവൽ വരും. വിഡ്രോവൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ 30 ഡേയ്സിൻ്റെ അകത്ത് എസ് എസ് സി വിൽ റെസ്പോണ്ട്, അല്ലെങ്കിൽ രണ്ടാമതൊന്ന് സുവോ മോട്ടോ ആയിട്ട് ഇവർക്ക് മനസ്സിലാവും എന്ന് ഇവർ കണ്ടുപിടിച്ച ഈ സംഭവം, ദിസ് അസസ്മെൻറ്റ് ഹാസ് ബീൻ പാസ് എറോണിയസ്ലി. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ, ഈ രണ്ട് കണ്ടീഷനും ആണെങ്കിൽ ഇറ്റ് വിൽ ബി വിഡ്രോൺ. പിന്നെ ഡീംഡ് ടാക്സബിൾ പേഴ്സൺ. ഡീംഡ് ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സംഭവം ചെയ്യുന്നത് ഈ സെൽഫ് സമ്മറി അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടാക്സബിൾ പേഴ്സൺ ആരെന്ന് ചിലപ്പോൾ അറിഞ്ഞിടാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ, ഹൂ എവർ ഈസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് വിൽ ബി ഡീം ടു ബി ദ ടാക്സബിൾ പേഴ്സൺ. പക്ഷേ ഇൻ ടാക്സബിൾ പേഴ്സൺ ഫോർ സപ്ലൈസ് സർവീസസ് എടുത്ത് പറയുന്നില്ല.
ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഐ ഓൾസോ ഹാവ് എ ടെലിഗ്രാം ചാനൽ ആൻഡ് ഓൾസോ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇഫ് യു വോണ്ട്. ഇറ്റ്സ് ദ സ്ട്രാറ്റജിക് നേർഡ്. എവറിഥിങ് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അൻറ്റിൽ നെക്സ്റ്റ് ടൈം.